Hello, welcome back to Ammamimai Indoyos family. In the thumbnail, how to get your waist down to 28 inches after C-sections. So, three C-sections. You can see, my waist is at 28 inches right there. It's at 28 inches. ഇങ്ങനെ വെച്ചിട്ട് നമ്മുടെ ബാക്കിൽ കൈ വെക്കണം സപ്പോർട്ട് ചെയ്തിട്ട് എന്നിട്ടാണ് കാല് പൊക്കേണ്ടത് അപ്പോൾ കാല് പതുക്കെ പൊക്കി പതുക്കെ താഴ്ത്തണം പക്ഷേ നമ്മുടെ ഹീൽസ് നിലത്തുന്ന ഈ ഒരു ഹൈറ്റിൽ വെക്കാവുള്ളൂ അത് കഴിയുമ്പോൾ വീണ്ടും പൊക്കണം അപ്പോൾ ഒരിക്കലും നമ്മൾ ടച്ച് ചെയ്തിട്ട് പൊക്കരുത് ടച്ച് ചെയ്തോ ചെയ്തില്ല എന്ന് വരെ വരണം തിരിഞ്ഞു പോകണം അപ്പോൾ ഈ ഒരു എക്സസൈസ് ഇതൊരു 15 എണ്ണം ചെയ്യണം എന്നിട്ട് അത് 3 പ്രാവശ്യം റിപ്പീറ്റ് ചെയ്യണം അങ്ങനെയാണ് ഇതിന്റെ പേരാണ് പ്ലാങ്ക് അപ്പോൾ പ്ലാങ്ക് ചെയ്യുമ്പോൾ നമ്മുടെ ബോഡി ഒരു സ്ട്രെയിറ്റ് ലൈൻ ആയിട്ട് നിൽക്കണം നമ്മുടെ കാലിന്റെ ടോസിലാണ് നമ്മൾ നിൽക്കുന്നത് പിന്നെ കൈയുടെ ഫ്രണ്ടിൽ കൈ ഇങ്ങനെ ആയിരിക്കണം ഇതാണ് പ്ലാങ്ക് അപ്പോൾ സ്റ്റാർട്ട് ചെയ്യുന്നവർ ആദ്യം ഒരു 30 സെക്കൻഡിൽ തുടങ്ങുക അപ് ടു 2 മിനിറ്റ്സ് അത്രയും മതി മാക്സിമം അപ്പോൾ ഇതിന്റെ പേരാണ് ബൈസക്കിൾ ക്രഞ്ചസ് അപ്പോൾ ഇതും അഗെയിൻ ഒരു 15 എണ്ണം ഒറ്റ സ്ട്രെച്ചിൽ ചെയ്യുക അല്ലെങ്കിൽ 20 എണ്ണം മാക്സിമം അങ്ങനത്തെ 3 പ്രാവശ്യം റിപ്പീറ്റ് ചെയ്യണം അപ്പം ഇങ്ങനെ കൈ വെച്ചിട്ട് ഓപ്പോസിറ്റ് കാല് ഇങ്ങനെ വരണം അപ്പോൾ റൈറ്റും ലെഫ്റ്റും ചെയ്ത് കഴിയുമ്പോഴാണ് ഒന്നേന്ന് കൗണ്ട് ചെയ്യുള്ളൂ അപ്പൊ ഞാൻ കാണിച്ചുതരാം 1 2 3 അപ്പൊ അതാണ് അങ്ങനത്തെ 20 എണ്ണം 3 പ്രാവശ്യം റിപ്പീറ്റ് ചെയ്യണം അപ്പൊ ഞാൻ ഈച്ച് 2 എക്സസൈസ് കഴിയുമ്പോൾ 30 സെക്കൻഡ് ബ്രേക്ക് എടുക്കും 30 സെക്കൻഡ് ബ്രേക്ക് എങ്ങനെ എടുക്കണേന്ന് വെച്ചാൽ ടൈമർ വെച്ച് വേണം ചെയ്യാനായിട്ട് അല്ല നമ്മൾ മനക്കണക്കിൽ ബ്രേക്ക് എടുക്കരുത് നമ്മൾ ടു ലോങ് ആൻഡ് ടു ലെസ്സും ഒന്നും എടുക്കണ്ട ജസ്റ്റ് ടൈമർ സ്റ്റാർട്ട് ചെയ്യുക 30 സെക്കൻഡ് കഴിയുമ്പോൾ അടുത്തതിലേക്ക് ജമ്പ് ചെയ്യുക അടുത്തത് പ്ലാങ്കിന്റെ തന്നെ ഹിപ്പ് ഡിപ്പ് രണ്ട് സൈഡിൽ ഹിപ്പ് ഓൾമോസ്റ്റ് നിലത്ത് വരിക പൊങ്ങുക ഇതിനാണ് ഹിപ്പ് ഡിപ്പ് എന്ന് പറയുന്നത് ഇതും നമ്മൾ സമയം വെച്ചാണ് ചെയ്യുന്നത് ആദ്യം നിങ്ങൾ 30 സെക്കൻഡ്സിൽ തുടങ്ങുക മാക്സിമം 2 മിനിറ്റ്സ് അതിൽ കൂടുതൽ വേണ്ട അപ്പോൾ നമ്മൾ ടൈമർ ഓൺ ചെയ്യാം എന്നിട്ട് ഹിപ് ഡിപ്പ് ചെയ്യാം അടുത്ത എക്സസൈസിന് ഒരു ബോൾ ഉണ്ടെങ്കിലും നല്ലത് ഇല്ലെങ്കിലും ഒരു കുഴപ്പമില്ല ഞാൻ പലപ്പോഴും ബോൾ ഇല്ലാതെയാണ് ചെയ്യാറ് അപ്പോൾ നമ്മുടെ ബാക്ക് ഈ ഒരു ആംഗിൾ ഒരു 45 ഇരിക്കുക എന്നിട്ട് കാല് രണ്ടും നിലത്തുനിന്ന് പൊക്കണം ഈ ഒരു ഹൈറ്റിൽ രണ്ട് ബോൾ വേണം എന്നിട്ട് രണ്ട് സൈഡിലേക്കും ഇത് ചെയ്യാം അപ്പോൾ എഗെയിൻ നമ്മൾ മുമ്പേ പറഞ്ഞ പോലെ ഇവിടെ തൊട്ട് ഇവിടെ വെക്കുമ്പോഴാണ് 1 റൗണ്ട് എഗെയിൻ ദിസ് ഇസ് സെക്കൻഡ് അപ്പൊ അങ്ങനെ ഒരു 20 പ്രാവശ്യം ചെയ്തിട്ട് വീണ്ടും 3 ടൈംസ് ഇത് ചെയ്യണം 3 പ്രാവശ്യം ഈ സെയിം സെറ്റ് റിപ്പീറ്റ് ചെയ്യണം അപ്പം അടുത്തതും പ്ലാങ്കിന്റെ തന്നെ വേറൊരു വെർഷൻ ആണ് അതായത് കാല് 1 അറ്റ് എ ടൈം സൈഡിലോട്ട് എടുക്കുക അഗെയിൻ ഇതും ടൈം ബേസ്ഡ് ആണ് സ്റ്റാർട്ട് വിത്ത് 30 സെക്കൻഡ്സ് ഇൻക്രീസ് യുവർ ടൈം നിങ്ങൾക്ക് എപ്പോഴാണോ ഈ ചെയ്യുന്ന എക്സസൈസ് ഇപ്പൊ 30 സെക്കൻഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് വളരെ ഫ്രീ ആയിട്ടോ എനിക്കിതൊരു പെട്ടെന്ന് തന്നെ ചെയ്യാൻ പറ്റുമെന്ന് തോന്നുമ്പോൾ നിങ്ങൾ ഒരു 30 സെക്കൻഡ് കൂടെ കൂട്ടുക അപ്പോൾ 1 മിനിറ്റ് പക്ഷെ മാക്സിമം നിങ്ങൾക്ക് എത്ര ഈസി ആയാണെങ്കിലും മാക്സിമം 2 മിനിറ്റ്സ് ചെയ്താൽ മതി അടുത്തത് നമ്മളെ കൈ മുകളിലേക്ക് വെക്കുക കൈയുടെ കൂടെ എണീക്കുക കാലൊന്നും മൂവ് ചെയ്യാൻ പാടില്ല നമ്മുടെ അപ്പർ ബോഡി നമ്മൾ തന്നെ ആ മുകളിലത്തെ സ്ട്രെങ്ത് കൊണ്ട് എടുത്തു വരണം മനസ്സിലായോ ഇങ്ങനെ വരിക ഗോ ബാക്ക് കം ബാക്ക് അഗെയിൻ
go back and come back again. So idu ore njan parna pole 20 enna cheyga, repeat this 3 times. Every rand exercise kayumba 30 second break edukana. Adutathum veendum idu plank inde vera version aanu. Appo nammal ninna pole thana nikka ennittu right knee left elbow angottu kondu varu. Left knee right elbow angottu kondu varu. Again either time based aanu 30 seconds il start cheya 1 minute progress cheya veendum maximum 2 minutes idu nammala kamana cheyunda plankinte oru vera version aanu ullilekku vechu idum time based aanu time on cheya 30 seconds minimum go up to 2 minutes adaanu idu ഞാൻ തുടങ്ങുന്നത് അവസാനിപ്പിക്കുന്നതും ഈസി എന്ന് തോന്നുന്ന എക്സസൈസ് കൊണ്ടാണ് അപ്പോൾ ഞാൻ അടുത്ത ചെയ്യാൻ പോകുന്നത് നമ്മൾ ഓപ്പോസിറ്റ് കൈയും കാലും റേസ് ചെയ്യുക സ്ലോലി കൊണ്ടുവന്ന് വെക്കുക അതാണ് അപ്പോൾ റൈറ്റ് ഹാൻഡും ലെഫ്റ്റ് ലെഗും റേസ് ചെയ്യുക എന്നിട്ട് പതുക്കെ കൊണ്ടുവന്ന് അതിൻ്റെ പൊസിഷനിൽ തന്നെ വെക്കുക സെയിം തിങ് ഇത് ചെയ്യുക അപ്പോൾ ഇത് അഗെയിൻ 20 ടൈംസ് ചെയ്യുക ടൈംസ് 3 പ്രാവശ്യം അതായത് 20 ഇത് ചെയ്തിട്ട് വീണ്ടും 3 ആയിട്ട് ചെയ്യുക അവസാനത്തത് ഇത് കഴിഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഒരു പ്ലാങ്ക് കൂടെ ചെയ്യും ആദ്യം തുടങ്ങിയ പ്ലാങ്ക് തന്നെ ഞാൻ അവസാനം ചെയ്യും അത് ഇതാണ് തുടങ്ങിയത് ഇതുകൊണ്ടാണ് അവസാനിപ്പിക്കുന്നത് ഇതുകൊണ്ടാണ് ഞാൻ പറഞ്ഞ പോലെ ആദ്യം 30 സെക്കൻഡ്സ് സ്ലോലി 1 മിനിറ്റ് 1.5 മിനിറ്റ് ആൻഡ് ദെൻ 2 മിനിറ്റ്സിൽ എൻഡ് ചെയ്യാം എൻ്റെ എക്സസൈസ് കഴിഞ്ഞു ഞാൻ പറഞ്ഞിരുന്നു 15 മിനിറ്റ്സ് മാത്രം അത് ചെയ്താൽ മതിയെന്ന് പക്ഷേങ്കിൽ നിങ്ങൾ ആലോചിക്കേണ്ട കാര്യം അത് ആബ്ഡോമിനൽ മസ്കുലർ എക്സസൈസ് മാത്രമാണ് അപ്പോൾ അതിൻ്റെ കൂടെ നിങ്ങൾ അറ്റ്ലീസ്റ്റ് ഒരു 2 മൈൽ നടക്കണം നിങ്ങളുടെ ഫുഡിൽ നിങ്ങൾ ക്രമീകരണങ്ങൾ വരുത്തണം അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ ഹൗ ടു ലൂസ് വെയ്റ്റ് വീഡിയോ ഉണ്ട് പിന്നെ എക്സസൈസിനെ കുറിച്ച് ഞാൻ കുറച്ചൊരു വീഡിയോ ചെയ്തിരുന്നു അപ്പോൾ അതിൻ്റെയൊക്കെ ലിങ്ക് ഞാൻ താഴെ കൊടുക്കാം നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ കാണണം അപ്പോൾ ഞാൻ പറഞ്ഞതുപോലെ ഈ അബ്ഡോമിനൽ എക്സസൈസ് നമ്മൾ ഏതൊരു മസ്കുലർ എക്സസൈസ് ചെയ്യുമ്പോഴും അത് എല്ലാ ദിവസവും ചെയ്യാൻ പാടില്ല ഒന്നരാടനെ ചെയ്യാൻ പാടുള്ളൂ അപ്പോൾ ഇന്ന് നിങ്ങൾ അബ്ഡോമിനൽ എക്സസൈസ് ചെയ്താൽ നാളെ നിങ്ങൾ ഒരു ബ്രേക്ക് കൊടുക്കണം പക്ഷേ നടത്തത്തിന് നിങ്ങൾ ഒരിക്കലും ബ്രേക്ക് കൊടുക്കണ്ട പക്ഷേ എൻ്റെ എല്ലാ എക്സസൈസും ഞാൻ വീക്കിൽ ഒരു ദിവസം ഞാൻ അവധി കൊടുക്കും ഒന്നും ചെയ്യില്ല ജസ്റ്റ് റിലാക്സ് ചെയ്യും അപ്പോൾ ഈ മസ്കുലർ എക്സസൈസിന് നമ്മൾ ബ്രേക്ക് കൊടുക്കുന്നതിൻ്റെ കാരണം ഞാൻ പറഞ്ഞില്ല കാരണം മസിൽസിന് റീകൂപ്പ് ചെയ്യാൻ അല്ലെങ്കിൽ അവർക്ക് ഒരു എന്താ ബ്രേക്ക് കിട്ടി അവർക്ക് അവരുടേതായ ഒരു ഓൺ ഇതിലേക്ക് വരാൻ കുറച്ചൊരു സമയം വേണം അതിനു വേണ്ടിയിട്ടാണ് നമ്മൾ ബ്രേക്ക് കൊടുക്കുന്നത് അപ്പം എന്തായാലും നിങ്ങൾക്ക് എൻ്റെ ഈ ആബ്ഡോമിനൽ എക്സസൈസ് വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ കരുതുന്നു ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങൾക്ക് നന്നോണം ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ഷെയർ ചെയ്യുക സോ അൺടിൽ വി സീ നെക്സ്റ്റ് ടൈം ഇറ്റ്സ് ലവ് ഫ്രം മീ ടു യു ബൈ ബൈ